Texas Today, brought to you by Taco Casa. Real fresh, real food, real good. Since 1972. നമസ്കാരം, ടെക്സസ് ടുഡേയിലേക്ക് സ്വാഗതം. കോർപ്പറേറ്റുകൾക്കും സമ്പന്നർക്കും നികുതി ഉയർത്തുന്നതിനായി പ്രസിഡന്റ് ജോ ബൈഡൻ ടാക്സ് കോഡ് നടപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെയാണ് രാജ്യത്തെ മുൻനിര ശതകോടീശ്വരന്മാരുടെ നികുതി ഇളവ് തന്ത്രം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഉയർന്ന ആദായ നികുതി നിരക്ക് 37% നിന്നും 39.6% ഉയർത്താൻ ബൈഡൻ നിർദ്ദേശിച്ചു. കടങ്ങൾ കുറച്ചതിനു ശേഷം ഒരു വ്യക്തിയുടെ ഉടമസ്ഥതയിലുള്ള ഓഹരികൾ, വീടുകൾ, ബോട്ടുകൾ തുടങ്ങി കൈവശമുള്ള വസ്തുക്കൾക്ക് 50 മില്യൺ മൂല്യം വന്നാൽ നികുതി അടക്കണമെന്നാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തം. എന്നാൽ പ്രസിഡന്റ് ബൈഡനും ഉപദേശകരും ഈ ആശയം പ്രാവർത്തികമാക്കില്ലെന്ന് കരുതുന്നു. തൊഴിലാളി കുടുംബങ്ങളെപ്പോലെ ശമ്പളത്തിലൂടെ സ്വത്ത് സമ്പാദിക്കാത്ത ശതകോടീശ്വരന്മാർക്ക് നികുതി സമ്പ്രദായം കർശനമാക്കിയിരുന്നുവെന്ന് റിപ്പോർട്ട് കാണിച്ചതായി വാറൻ ട്വിറ്ററിൽ പറഞ്ഞു. ഫുഡ് ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും വിവാദപരമായ തീരുമാനങ്ങളിലൊന്ന് പ്രഖ്യാപിക്കുന്നതിലേക്ക് മാറുന്നു. അൽഷിമേഴ്സ് മരുന്നിന് അംഗീകാരം കൊടുക്കാനുള്ള നീക്കമാണ് ഇത്. രോഗത്തിൻ്റെ തുടക്കത്തിൽ മെമ്മറിയുടെയും ചിന്താപ്രശ്നങ്ങളുടെയും വേഗത കുറക്കുന്നതിനെ പ്രതിരോധിക്കുന്ന മരുന്നാണ്. അംഗീകരിക്കപ്പെട്ടാൽ 2003 ശേഷമുള്ള ആദ്യത്തെ പുതിയ അൽഷിമേഴ്സ് മരുന്നും രോഗലക്ഷണങ്ങളെ ലഘൂകരിക്കുന്നതിന് പകരം രോഗപ്രക്രിയയെ നിയന്ത്രിക്കുന്ന വിപണിയിലെ ആദ്യത്തെ ചികിത്സയും ആയിരിക്കും. ഏതാനും വർഷങ്ങൾക്കുള്ളിൽ ഇത് ഒരു ബ്ലാക്ക് ബസ്റ്റർ മരുന്നായി മാറുമെന്ന് വിദഗ്ധർ പ്രവചിക്കുന്നു. ഒരു രോഗിക്ക് പ്രതിവർഷം $10,000,000 ഇതിനുവേണ്ടി ചെലവാക്കും. അതിൻ്റെ നിർമ്മാതാവായ ബയോജൻ ഇക്കാര്യത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല. ആശുപത്രി നിയമങ്ങൾ ലംഘിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിച്ച 200 ജീവനക്കാരെ ആശുപത്രി അധികൃതർ തൽക്കാലം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഹൂസ്റ്റൺ മെത്തഡിസ്റ്റ് ആശുപത്രി CEO ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയത്. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ബാബു പി സൈമണിലേക്ക്. വാക്സിൻ സ്വീകരിക്കാത്ത ജീവനക്കാരെ ഹ്യൂസ്റ്റൺ ആശുപത്രി സസ്പെൻഡ് ചെയ്തു. ഹോസ്പിറ്റൽ പോളിസി ലംഘിച്ച് കോവിഡ് വാക്സിൻ സ്വീകരിക്കാൻ വിസമ്മതിച്ച 200 ജീവനക്കാരെ ആശുപത്രി അധികൃതർ തൽക്കാലം സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഹ്യൂസ്റ്റൺ മെത്തഡിസ്റ്റ് ഹോസ്പിറ്റൽ CEO ചൊവ്വാഴ്ചയാണ് ഇത് സംബന്ധിച്ച് പ്രസ്താവന ഇറക്കിയത്. നിശ്ചയ സമയപരിധിക്കുള്ളിൽ 2 സ്വീകരിക്കാത്തവരെ പിരിച്ചുവിടുമെന്നുള്ള അധികൃതർ മുന്നറിയിപ്പ് നൽകിയിരുന്നു. വാക്സിൻ സ്വീകരിക്കണമെന്ന നിയമന ഉത്തരവിൽ ഉണ്ടായിരുന്നില്ല എന്നുള്ള വാദം ഉന്നയിച്ചുകൊണ്ട് പിരിച്ചുവിട്ടവർ ഇതിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. പ്ലാസ്റ്റിക് ബാഗ് July 1 നിരോധിക്കുന്നു എന്നുള്ളതിനെ വാൾമാർട്ട് ഇങ്ങനെയാണ് വിശദീകരണം നൽകുന്നത്. പ്ലാസ്റ്റിക് നിരോധിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ആദ്യഘട്ടമായി പ്ലാസ്റ്റിക് ബാഗ് നിർത്തുന്നുള്ളൂ. 1 മെയിൻ, 2 വാർമോഡ് എന്നീ സ്റ്റേറ്റുകളിലാണ് പ്ലാസ്റ്റിക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ. ഈ സംസ്ഥാനങ്ങളിൽ വാൾമാർട്ടിൽ പോകുമ്പോൾ സ്വന്തമായി ബാഗ് കൊണ്ടുപോകേണ്ടതാണ്. ദുബായ് സുമൻ ഇന്റർനാഷണൽ, ഈഡസ് ഡമാസോ കമ്പനികൾ അമേരിക്കയിലെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക്. 2 CEOമാരായ സഹീർ മജീദ്, മുഹമ്മദ് സഹീർ എന്നിവർ ദുബായിൽ നിന്നും ടെക്സസിലെത്തി ഇത് സംബന്ധിച്ച് ഡാലസിലെ വ്യവസായ പ്രമുഖനായ സണ്ണി മാളിയക്കലുമായി പ്രാഥമിക ചർച്ചകൾ നടത്തി. രാജ്യാന്തര യാത്രയും റീറ്റെയിൽ വ്യവസായ രംഗവും പൂർവാധികം ശക്തി പ്രാപിക്കുകയും അമേരിക്കയും ചൈനയും തമ്മിലുള്ള ഇമ്പോർട്ട് ഡ്യൂട്ടിയും ചരക്ക് വിനിമയ പ്രശ്നങ്ങളും കണക്കിലെടുത്ത് അമേരിക്കയിലെ ഡിസ്ട്രിബ്യൂഷൻ രംഗത്തേക്ക് കാലുറപ്പിക്കാനാണ് ദുബായ് കമ്പനികൾ ലക്ഷ്യമിട്ടിരിക്കുന്നത്. അമേരിക്കൻ മെക്സിക്കോ ബോർഡറിലുള്ള ലാറിഡോയിൽ മാനുഫാക്ചറിംഗ് കമ്പനി ആരംഭിക്കുന്നതിനാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളി വ്യവസായികൾ ശ്രമിക്കുന്നത്. അമേരിക്കയിൽ ഒരേ സമയം ഹൂസ്റ്റൺ, ഡാലസ്, ന്യൂയോർക്ക് തുടങ്ങിയ പ്രധാന കേന്ദ്രങ്ങളിൽ ഡിസ്ട്രിബ്യൂഷൻ സപ്ലൈ ചെയിൻ ആരംഭിക്കുന്നതിനുള്ള നടപടികളും പുരോഗമിക്കുന്നതിനായി വ്യവസായികൾ അറിയിച്ചു. 50 മുതൽ 70 പ്രാദേശിക തൊഴിൽ സാധ്യത ക്രിയേറ്റ് ചെയ്യുന്ന ഈ പ്രസ്ഥാനത്തിന് നല്ല സ്വീകരണമാണ് ലോക്കൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ലഭിക്കുന്നതെന്നും അവർ അറിയിച്ചു. കഴിഞ്ഞ 15 ദുബായിലും പ്രത്യേകിച്ച് ഇന്ത്യയിലും മാനുഫാക്ചർ യൂണിറ്റുകളുള്ള ഈ 2 ഉടമകളും അമേരിക്കയിൽ നിലവിലുള്ള ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് ജോബ് ക്രിയേഷൻ രംഗത്തേക്ക് കടന്നുവരുന്നത് മലയാളികൾക്ക് അഭിമാനമാണെന്ന് സണ്ണി മാളിയക്കൽ പറഞ്ഞു. കില്ലിനിലെ റെയിൻബോ സർക്കിളിന്റെ ബ്ലോക്കിലെ മരത്തിനടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സ്ത്രീ റൊണ്ടാക്കൈ മാക്കാണെന്ന് തിരിച്ചറിഞ്ഞു. പ്ലാസ്റ്റിക് ബാഗുകൾ കൊണ്ട് സ്ത്രീയുടെ ശരീരത്തിന്റെ ഒരു ഭാഗം മൂടിയിട്ടുണ്ടെന്ന് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. കൂടുതൽ വിവരങ്ങളൊന്നും അറിവായിട്ടില്ല. അമേരിക്കയിലെ പ്രമുഖ മലയാളി സംഘടനകളിലൊന്നും സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവമായി പ്രവർത്തിക്കുന്നതുമായ ഫ്രണ്ട്സ് ഓഫ് പെയർലാൻഡ് മലയാളി കമ്മ്യൂണിറ്റിക്ക് പുതിയ നേതൃനിര നിലവിൽ വന്നു. May 23 3 ന്യൂട്രീഷൻ ഹബ് ഓഡിറ്റോറിയത്തിൽ കൂടിയ പൊതുയോഗത്തിൽ ജനറൽ സെക്രട്ടറി സുനിൽ നായർ അംഗങ്ങളെ സ്വാഗതം ചെയ്ത് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. തുടർന്ന് പ്രസിഡന്റ് എബ്രഹാം തോമസ് അധ്യക്ഷ പ്രസംഗം നടത്തി. സംഘടനയുടെ പ്രവർത്തനങ്ങളിൽ സഹകരിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്തു.
ട്രഷറർ സാജൻ ജോസഫ് വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ച് പൊതുയോഗം പാസാക്കി. തുടർന്ന് നടന്ന തെരഞ്ഞെടുപ്പിന് മുൻ പ്രസിഡന്റ് കൂടിയായ സന്തോഷ് ഐപ്പ് നേതൃത്വം നൽകി. അടുത്തൊരു അറിയിപ്പോടുകൂടി ടെക്സസ് ടുഡേ അവസാനിക്കുന്നു. സെൻട്രൽ ടെക്സാസിൽ വാങ്ങിയ 1 മില്യൺ പവർ ബോൾ ടിക്കറ്റ് ഉടൻ അവസാനിക്കുമെന്ന് ടെക്സസ് ലോട്ടറി അധികൃതർ അറിയിച്ചിട്ടുണ്ട്. സമ്മാനത്തുക വാങ്ങാനുള്ള അവസാന തീയതി 12 ജൂലൈ വൈകുന്നേരം 5 മണിയാണ്. അതിന് മുൻപേ തന്നെ എത്തിച്ചേരണമെന്ന് അധികൃതർ അറിയിച്ചു. ടെക്സസ് ടുഡേ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം. Texas Today brought to you by Taco Casa. Real fresh, real food, real good since 1972.